മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. യേശുവിൻ്റെ രഹസ്യാത്മക പ്രബോധനം മറച്ചു വയ്ക്കാനുള്ളതല്ല, ആത്യന്തികമായ ദീപമാണ്, സകലരെയും പ്രകാശിപ്പിക്കുന്ന ദീപം. എന്നാൽ തുറന്ന ഹൃദയമില്ലാത്തവനിൽ നിന്ന് അത് മറച്ചു വയ്ക്കപ്പെടും, തുറന്ന ഹൃദയമുള്ളവന് പിന്നെയും നൽകപ്പെടും. ആധ്യാത്മികമായ ഉൾക്കാഴ്ച ഉള്ളവന് യേശുവിൻ്റെ പ്രബോധനം മനസ്സിലാകും, അല്ലാത്തവന് നിത്യമായ അന്ധതയായിരിക്കും ഫലം. ദൈവം ഒരേ സമയം യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ടവനും നിഗൂഢനുമാണ്, എല്ലാവർക്കും വെളിപ്പെടാനിരിക്കുന്നവൻ. ഞാൻ വന്നിരിക്കുന്നത് മറിഞ്ഞിരിക്കാനല്ല, പ്രഘോഷിക്കപ്പെടാനാണ്. യേശുവിൻ്റെ സാന്നിധ്യം ആർക്കും മറച്ചു വയ്ക്കാനാവില്ല. അപ്പോസ്തലന്മാർക്കും നമുക്കും യേശു കൈമാറുന്ന ദീപം, വിളക്ക്, സുവിശേഷം ഒളിച്ചു വയ്ക്കാനുള്ളതല്ല, പ്രഘോഷിക്കപ്പെടാനുള്ളതാണ്. സ്നേഹമുള്ളവരെ, നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാർഗത്തിൽ ചരിക്കുവാൻ കൊതിക്കുന്ന നമ്മുടെ ആന്തരികതയെ ദ്വേഷത്തിൻ്റെയും ലോഭത്തിൻ്റെയും ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കരുത്. അവിടെ യേശുവാകുന്ന പ്രകാശമുണ്ടാകട്ടെ. ആമേൻ.